മാർക്കോസ് അധ്യായം 8. ആ ദിവസങ്ങളിൽ വീണ്ടും ഒരു വലിയ ജനക്കൂട്ടം വന്നുകൂടി. അവർക്ക് ഭക്ഷിക്കുവാനൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് യേശു ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരോട്, ഈ ജനക്കൂട്ടത്തോട് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. 3 ദിവസമായി അവർ എന്നോടുകൂടെ പാർക്കുന്നു, അവർക്ക് ഭക്ഷിക്കാൻ ഒന്നുമില്ല. ഞാൻ അവരെ വിശപ്പോടെ വീട്ടിലേക്ക് അയച്ചാൽ അവർ വഴിയിൽ തളർന്നു വീഴും. അവരിൽ ചിലർ വളരെ ദൂരത്തുനിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, ഇവിടെ ഈ മരുഭൂമിയിൽ ഇവർക്ക് മതിയാകുന്നത്ര അപ്പം കിട്ടുന്നത് എവിടെ നിന്നാണ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ പക്കൽ എത്ര അപ്പമുണ്ട്? യേശു ചോദിച്ചു. 7. അവർ മറുപടി പറഞ്ഞു. ജനക്കൂട്ടത്തോട് നിലത്തിരിക്കാൻ അദ്ദേഹം കൽപ്പിച്ചു. പിന്നീട് ആ 7 അപ്പം എടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി ജനങ്ങൾക്ക് വിളമ്പുവാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. അവർ വിളമ്പി. അവരുടെ പക്കൽ കുറെ ചെറിയ മീനും ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയും അദ്ദേഹം സ്തോത്രം ചെയ്ത ശേഷം വിളമ്പുവാൻ ശിഷ്യന്മാരോട് പറഞ്ഞു. ജനങ്ങൾ ഭക്ഷിച്ചു തൃപ്തരായി. ശിഷ്യന്മാർ ശേഷിച്ച അപ്പനുറുക്കുകൾ 7 കുട്ട നിറയെ ശേഖരിച്ചു. അവിടെ ഏകദേശം 4000 പുരുഷന്മാരുണ്ടായിരുന്നു. അവരെ പറഞ്ഞയച്ച ശേഷം അദ്ദേഹം ശിഷ്യന്മാരോടുകൂടെ വഞ്ചിയിൽ കയറി ദൽമനൂഥ പ്രദേശത്തേക്ക് പോയി. പരീശന്മാർ വന്ന് യേശുവിനോട് തർക്കിച്ചു തുടങ്ങി. അദ്ദേഹത്തെ പരീക്ഷിക്കുന്നതിനായി അവർ സ്വർഗത്തിൽ നിന്നുള്ള ഒരു അടയാളം ആവശ്യപ്പെട്ടു. അദ്ദേഹം ആത്മാവിൽ ഞരങ്ങിക്കൊണ്ട് പറഞ്ഞു, ഈ തലമുറ എന്തുകൊണ്ടാണ് അടയാളം അന്വേഷിക്കുന്നത്? ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഈ തലമുറയ്ക്ക് ഒരടയാളവും നൽകപ്പെടുകയില്ല. പിന്നീട് അദ്ദേഹം അവരെ വിട്ട് വഞ്ചിയിൽ കയറി മറുകരയ്ക്ക് പോയി. വഞ്ചിയിൽ തങ്ങളുടെ പക്കൽ ഉണ്ടായിരുന്ന 1 അപ്പമൊഴികെ വേറെ അപ്പം കൊണ്ടുവരുവാൻ ശിഷ്യന്മാർ മറന്നുപോയിരുന്നു. സൂക്ഷിച്ചുകൊള്ളും. യേശു അവർക്ക് മുന്നറിയിപ്പ് നൽകി. പരീശന്മാരുടെയും ഹെരോദാവിന്റെയും പുളിമാവിനെപ്പറ്റി ജാഗ്രതയുള്ളവരായിരിക്കും. നമ്മുടെ പക്കൽ അപ്പമില്ലാത്തതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു എന്നവർ അന്യോന്യം പറഞ്ഞു. യേശു ഇത് മനസ്സിലാക്കിക്കൊണ്ട്, അപ്പം ഇല്ലാത്തതിനെപ്പറ്റി നിങ്ങൾ എന്തിനു സംസാരിക്കുന്നു? നിങ്ങൾ ഇപ്പോഴും കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയം കഠിനമായിരിക്കുന്നു. കണ്ണുണ്ടായിട്ടും കാണുന്നില്ലേ? ചെവിയുണ്ടായിട്ടും കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർക്കുന്നതുമില്ലേ? ഞാൻ 5 അപ്പം 5000 പേർക്ക് വേണ്ടി നുറുക്കിയപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ എത്ര കുട്ട നിറച്ചാണ് നിങ്ങൾ പെറുക്കിയത് എന്ന് അവരോട് ചോദിച്ചു. 12. അവർ മറുപടി പറഞ്ഞു, 4000 പേർക്ക് 7 അപ്പം നുറുക്കിയപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ എത്ര വട്ടി നിറച്ചെടുത്തു? 7. അവർ മറുപടി പറഞ്ഞു, ഇപ്പോഴും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? അദ്ദേഹം അവരോട് ചോദിച്ചു. അവർ ബേത്ത്സയിദയിലെത്തി. അന്ധനായ ഒരാളെ ചിലർ കൊണ്ടുവന്ന് അയാളെ തൊടണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അദ്ദേഹം അന്ധന്റെ കൈക്ക് പിടിച്ച് അയാളെ ഗ്രാമത്തിന് പുറത്തു കൊണ്ടുപോയി. യേശു അയാളുടെ കണ്ണുകളിൽ തുപ്പി തന്റെ കൈകൾ അയാളുടെ മേൽ വെച്ചുകൊണ്ട് അയാളോട്, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയാൾ മുഖമുയർത്തിയിട്ട്, ഞാൻ മനുഷ്യരെ മരങ്ങളെപ്പോലെയും അവർ നടക്കുന്നതായും കാണുന്നു എന്ന് പറഞ്ഞു. യേശു വീണ്ടും അയാളുടെ കണ്ണുകളിൽ കൈകൾ വച്ചു. അപ്പോൾ അയാളുടെ കണ്ണുകൾ തുറന്നു. അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടി. അയാൾ സകലതും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിലേക്ക് പോകരുത് എന്നു പറഞ്ഞ് യേശു അയാളെ വീട്ടിലേക്ക് അയച്ചു. യേശുവും ശിഷ്യന്മാരും കൈസരിയ ഫിലിപ്പിയിലെ ഗ്രാമങ്ങളിലേക്ക് പോയി. വഴിയിൽ വെച്ച് അദ്ദേഹം അവരോട്, ഞാൻ ആർ എന്ന് ജനം പറയുന്നു എന്ന് ചോദിച്ചു. യോഹന്നാൻ സ്നാപകനെന്ന് ചിലർ പറയുന്നു, മറ്റു ചിലർ ഏലിയവെന്നു, വേറെ ചിലരോ പ്രവാചകരിൽ ഒരുവനെന്നും പറയുന്നു. അവർ ഉത്തരം പറഞ്ഞു, എന്നാൽ നിങ്ങൾ എന്തു പറയുന്നു? ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? അദ്ദേഹം ചോദിച്ചു. അതിന് പത്രോസ്, അങ്ങ് ക്രിസ്തു ആകുന്നു എന്നുത്തരം പറഞ്ഞു. തന്നെപ്പറ്റി ആരോടും പറയരുതെന്ന് യേശു അവരോട് ആജ്ഞാപിച്ചു. മനുഷ്യപുത്രൻ വളരെ കഷ്ടതകൾ സഹിക്കുകയും മൂപ്പന്മാർ, മുഖ്യ പുരോഹിതർ, വേദജ്ഞർ എന്നിവരാൽ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടതാണെന്ന് അദ്ദേഹം അവരെ പഠിപ്പിച്ചു തുടങ്ങി. അദ്ദേഹം ഈ കാര്യം തുറന്നു പറഞ്ഞു. അപ്പോൾ പത്രോസ് അദ്ദേഹത്തെ മാറ്റി നിർത്തി ശാസിച്ചു തുടങ്ങി. യേശുവോ തിരിഞ്ഞ് തന്റെ ശിഷ്യന്മാരെ നോക്കി പത്രോസിനെ ശാസിച്ചു. സാത്താനെ, എന്നെ വിട്ടുപോ. നീ ദൈവത്തിന്റെ കാര്യങ്ങളിലല്ല മനുഷ്യന്റെ കാര്യങ്ങളിലാണ് മനസ്സുവച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം ശിഷ്യന്മാരെയും ജനക്കൂട്ടത്തെയും അടുക്കൽ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു,
ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ അയാൾ സ്വയം ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവനെ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അതിനെ നഷ്ടമാക്കും. എന്നാൽ എനിക്കും സുവിശേഷത്തിനും വേണ്ടി സ്വന്തം ജീവനെ നഷ്ടപ്പെടുത്തുന്നവൻ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്തു പ്രയോജനം? തന്റെ ജീവനെ എന്ത് പകരം കൊടുക്കുവാൻ ഒരു മനുഷ്യന് കഴിയും? വ്യഭിചാരവും പാപവും ഉള്ള ഈ തലമുറയിൽ ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രനും തന്റെ പിതാവിന്റെ തേജസ്സിൽ വിശുദ്ധ ദൂതരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും.